ബാലക്കോട്ട് ആക്രമണവും കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന നിരവധി വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അർണബ് ഗോസ്വാമിക്ക് ഏതെല്ലാം കാര്യങ്ങളിൽ മുൻകൂട്ടി വിവരം ലഭിച്ചുവെന്ന പോലീസിന്റെ കണ്ടെത്തലും ഇക്കാര്യം തെളിയിക്കുന്ന അദ്ദേഹത്തിന്റെ ചാറ്റുകളും പുറത്തു വന്നിട്ടും കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? വളരെ വ്യക്തമാണ് ഉത്തരം. അർണബ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ പിണിയാൾ മാത്രമല്ല, അധികാര കേന്ദ്രങ്ങളിലെ കുപ്രസിദ്ധനായ ദല്ലാൾ കൂടിയാണെന്നും തെളിഞ്ഞു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടക്കേണ്ട കുറ്റങ്ങൾ തെളിഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും എന്തിനാണ് ഇങ്ങനെ മൗനം പാലിക്കുന്നത്? ടെലിവിഷൻ ചാനലുകളിൽ വാതുറക്കുന്ന ബി ജെ പി നേതാക്കളൊന്നും ഒറ്റ അക്ഷരം മിണ്ടിക്കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സംശയങ്ങൾ ഉയരുന്നത്. ബാലക്കോട്ട് ആക്രമണം, കശ്മീർ വിഭജനം എല്ലാം മുൻകൂട്ടി കണ്ട് സന്തോഷിക്കുകയായിരുന്നു അർണബ് ഗോസ്വാമി എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. സ്വതന്ത്ര അന്വേഷണവും സംയുക്ത പാർലമെന്റ് അന്വേഷണവും വേണമെന്ന ആവശ്യം ഉയരുമ്പോഴും അർണബിനെ സംരക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ടി ആർ പി കേസ് ഒതുക്കാൻ ജഡ്ജിക്ക് കോഴ, പ്രധാനമന്ത്രിയുടെ ഉപദേശകനാകാൻ സഹായം എന്നിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ആരോപണങ്ങൾ തെളിവുകൾ സഹിതം പുറത്തു വന്നു കഴിഞ്ഞു. ഒരൊറ്റ ഏജൻസി പോലും പ്രഥമ ദൃഷ്ട്യാ കേസെടുക്കാനോ അന്വേഷിക്കാനോ തുനിഞ്ഞിട്ടുമില്ല. കോടതിക്ക് മുന്നിലെത്തിയ ചാറ്റുരേഖകൾ പൊതുരേഖയായി മാറിക്കഴിഞ്ഞ സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നതിൽ തർക്കമില്ല. എല്ലാ കാര്യങ്ങളിലും കേന്ദ്രത്തിൽ ഭരണത്തിലുള്ളവരെ പിന്തുണച്ചാൽ ഏതു രേഖയും നിഷ്പ്രയാസം ലഭിക്കുമെന്ന കാര്യം നേരത്തെ തന്നെ ഇവിടെ ചർച്ചയായിരുന്നു. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. എ ബി പി എന്നൊരു ചാനൽ ബി ജെ പി പ്രവർത്തകർക്കറിയാമോ? അവിടെ ഒരു വാർത്താധിഷ്ഠിത പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സഞ്ജയ് എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനെ സ്ഥാപനം പുറത്താക്കി. കാരണം മറ്റൊന്നുമല്ല, മോഡി സർക്കാരിന്റെ പൊള്ളത്തരങ്ങളും ബി ജെ പി അധികാരം ഉപയോഗിച്ച് നടത്തുന്ന വെട്ടിപ്പുകളുമായിരുന്നു അതിലെ വിഷയങ്ങൾ. അർണബിന്റെ പക്ഷം ചേരൽ വരെ ഇദ്ദേഹം തുറന്നുകാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ മാധ്യമ പ്രവർത്തകൻ പുറത്താക്കപ്പെട്ടു. എന്നാൽ രാജ്യരഹസ്യം ചോർത്തിയ അർണബ് ഇപ്പോഴും ഭരണാധികാരികളുടെ പ്രിയപ്പെട്ടവനായി തുടരുന്നു. ടി ആർ പി റേറ്റിംഗിൽ കൃത്രിമത്വം കാണിച്ചെന്ന കേസ് ഒതുക്കാൻ ജഡ്ജിക്ക് കോഴ നൽകാൻ അർണബിന് പാർത്ഥോദാസ് ഗുപ്ത ഉപദേശം നൽകുന്നതും ചാറ്റിലുണ്ട്. ടി ആർ പി തട്ടിപ്പിൽ അർണബിനെ ഗുപ്ത അകമഴിഞ്ഞ് സഹായിച്ചതായി വ്യക്തമാക്കുന്നതാണ് ഇരുവരും തമ്മിൽ നടത്തിയ വാട്സപ്പ് സംഭാഷണം. രാജ്യസ്നേഹിയെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നയാൾ 40 പട്ടാളക്കാരുടെ മരണം ആഘോഷിക്കുകയാണിപ്പോൾ. രാജ്യസുരക്ഷാ സംബന്ധിയായ രഹസ്യങ്ങൾ ഒരു സ്വകാര്യ ചാനലിന് അതിന്റെ മേധാവിക്ക് കൈമാറിയെന്നത് ഏറെ ഗൗരവതരമായ വിഷയമാണ്. അതിനൊപ്പം രാജ്യസുരക്ഷ സംബന്ധിച്ച കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അർണബിനെതിരെ സമഗ്ര അന്വേഷണം അനിവാര്യമായിരിക്കുകയാണ്. ഇത്തരത്തിൽ സ്വതന്ത്ര അന്വേഷണം വന്നാൽ അത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നതുകൊണ്ട് മാത്രമാണ് ബി ജെ പി മൗനം പാലിക്കുന്നത്. നാടൊട്ടുക്ക് രാജ്യസ്നേഹം വിളമ്പുന്നവരുടെ, നാട്ടിലുള്ളവരെ രാജ്യദ്രോഹികളാക്കുന്നവരുടെ തനി നിറം ഇതാണ്. ഒന്നോർത്താൽ കൊള്ളാം, കാലമൊന്നിനും കണക്ക് ചോദിക്കാതിരുന്നിട്ടില്ല. രാജ്യത്തെ ഒറ്റുകൊടുത്ത അർണബ് നിങ്ങളുടെ സ്ഥാനം ഇനി ചവറ്റുകുട്ടയിലായിരിക്കും.